രാത്രി അമ്മയോടും ആര്യനോടും സംസാരിച്ച് വൈകി ഉറങ്ങിയതുകൊണ്ട് മഹി എണീറ്റതും വൈകിയാണ് എണീറ്റപ്പോൾ തന്നെ തന്റെ മനസ്സിന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നിയവന് തന്റെ പ്രിയപ്പെട്ട ആർക്കോ എന്തോ വയ്യായിക വന്നതുപോലെ അവൻ നോക്കിയപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയിരുന്നു ആര്യൻ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഇന്ന് ഓഫാണ് അതുകൊണ്ട് വൈകി എഴുന്നേറ്റാൽ മതി ആര്യനെ ഉണർത്താതെ മഹി എഴുന്നേറ്റ് ഹാളിലേക്ക് വന്ന് സമയം നോക്കി ഒൻപത് മണിയായെന്ന് കണ്ടതും അവൻ അമ്പരുന്നു ഇത്രയും വൈകിട്ടും പാറു തന്നെ ഉണർത്താൻ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അവൻ ഓർത്തു ഇന്ന് തനിക്ക് കമ്പനിയിൽ പോകേണ്ടതായിരുന്നല്ലോ അത് അവൾക്കും അറിയാം അമ്മയുടെ മുറിയിൽ കിടന്ന് കിടന്നുറങ്ങിപ്പോകുന്ന ദിവസങ്ങളിൽ അവൾ തന്നെയാണ് രാവിലെ വന്ന് വിളിക്കാറ് പക്ഷേ ഇന്ന് ഇത്രയും നേരമായിട്ടും അവൾ വിളിക്കാത്തത് എന്തേ എന്ന ചിന്ത അവനെ വേട്ടയാടി അവൻ നേരെ മുറിയിലെത്തിയെങ്കിലും അവിടെയും ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ കയറി പെട്ടെന്ന് പല്ലുതേപ്പും ഗുളിയൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പോഴും പാറുവിനെ കണ്ടില്ല രാവിലത്തെ ചായ പോലും ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് അവൻ ഓർത്തു അത് പാറു ഒരിക്കലും മുടക്കാറില്ല അമ്മയുടെ കൂടെ കിടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ചായയും കൊണ്ട് വരുമ്പോൾ ഒരു കൊഞ്ചനും മറ്റും ഉണ്ടാവും രാത്രി മുഴുവനും അടുത്തില്ലാത്തതിന്റെ വിഷമം തീർക്കുന്നതാണ് പിന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോഴാണ് പെണ്ണിന്റെ മുഖം ശരിക്കും തെളിയാറ് അങ്ങനെയുള്ളവളെയാണ് ഇത്ര നേരമായിട്ടും കാണാത്തത് മൈ ചിന്തയോടെ ഡ്രസ് ചെയ്ത് ഹാളിൽ ചെന്നിട്ട് അവിടെയും പാറുവിനെ കണ്ടില്ല എന്തുകൊണ്ടോ രാവിലെ തോന്നിയ അസ്വസ്ഥതകൾ അവന്റെ ഉള്ളിൽ വീണ്ടും തലപൊക്കി തുടങ്ങിയിരുന്നു അവൻ അടുക്കള ഭാഗത്തേക്ക് ചെന്നു അവിടെ നിന്നും സംസാരം കേൾക്കാനുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മയും കാളിയമ്മയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാലും പാറുവിനെ എവിടെയെങ്കിലും കണ്ടില്ല എന്നെ കണ്ട ഉടനെ കയ്യിലൊരു ഗ്ലാസ് ചായയുമായി അമ്മ എന്റെ അടുത്തേക്ക് വന്നു ചായ കയ്യിൽ വാങ്ങിക്കൊണ്ട് മൈ വീണ്ടും ചുറ്റും കണ്ണോടിച്ചു ഓടിച്ചു ഇവിടെയും കാണുന്നില്ലല്ലോ ഇനി പുറത്ത് തൊടിയിൽ എവിടെയെങ്കിലും ആയിരിക്കുമോ അവൾക്കിന്ന് കമ്പനിയിൽ പോവണ്ടേ മോനെ പാറുവിനെന്ത ഇത്രേ നേരമായിട്ടും എന്താ മോളെഴുന്നേക്കാത്ത മുറിയിൽ ചെന്നപ്പോൾ നിന്നോട് വല്ലതും പറഞ്ഞോ കാളിയമ്മയുടെ ചോദ്യം കേട്ട് അമ്പരപ്പോടെ ഞാൻ കാളിയമ്മയെ നോക്കി അതിന് അവൾ മുറിയിലില്ലല്ലോ ഞാൻ വിചാരിച്ചു അവളെ കാണാത്തപ്പോ അവൾ ഇവിടെ കാണൂന്ന് ഇവിടെ ഇല്ലല്ലോ മഹി ഞാൻ എഴിട്ട് വന്നപ്പോൾ രാവിലത്തേക്കുള്ളതെല്ലാം കാലമായിരുന്നു പാറുവിനെ എങ്ങും കണ്ടൂല്ല ഞാൻ കരുതി പണിയെല്ലാം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് മുറിയിലുണ്ടാവുന്നു ഇല്ല അവൾ മുറിയിലില്ല ഇനി തൊടിയിലേക്ക് പോയി കാണുമോ തൊടിയിലൊന്നുമില്ല അവിടെ മണിയനൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പോ അവിടെ നിന്ന് ഉള്ളൂ അത് കേട്ടതും വല്ലാത്തൊരു ഭയം തന്നെ വന്ന് മൂടുന്നെന്ന് അവൻ അറിഞ്ഞു കാളിയമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പാറു ഈ വീട്ടിലില്ല ആരോടും പറയാതെ പിന്നെ അവൾ ഇത് എവിടെ പോയി രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണെന്നല്ലോ കാളിയമ്മ പറയുന്നത് ഇനി അമ്പലത്തിലെങ്ങാനും പോയതായിരിക്കുമോ എങ്കിലും ആരോടും പറയാതെ അവൾ പോകാറില്ല ഇനി അവൾക്ക് എന്തെങ്കിലും അത്രയും ഓർത്തപ്പോൾ തന്നെ മഹിയുടെ നെഞ്ചു പൊള്ളി തുടങ്ങിയിരുന്നു എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ വന്ന് ചോദിച്ചപ്പോൾ മഹി കാളിയമ്മയെ നോക്കി അതിന്റെ ഉത്തരത്തിനെന്ന വണ്ണം കാളിയമ്മയും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ മഹി പെട്ടെന്ന് തന്നെ പോയി തന്റെ ഫോണിൽ നിന്ന് പാറുവിനെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആദ്യം ഇറങ്ങി തന്നെ മനസ്സിലായി അവളുടെ ഫോൺ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഫോൺ പോലും എടുക്കാതെ ഈ പെണ്ണിത് എവിടെ പോയി കാളിയമ്മ പറഞ്ഞെങ്കിലും മഹി വീടിന് പുറത്തേക്കിറങ്ങി എല്ലായിടവും ഒന്നുകൂടി നോക്കി അവിടെയെങ്കിലും പാറുവിനെ കാണാതായതും അവനെ പിന്നെയും പേടി തോന്നി തുടങ്ങി ഇനി കാവ്യയുടെ അടുത്തെങ്ങാനും ചെന്നിട്ടുണ്ടോ എന്നറിയാൻ കാശി വിളിച്ചു നോക്കിയെങ്കിലും അവൾ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് മനസ്സിലായി പക്ഷെ ഇന്നലെ വൈകിട്ട് കാവി വന്നപ്പോൾ എന്തോ കാര്യത്തിന്റെ പേരിൽ പാറു ഭയങ്കര അസ്വസ്ഥ ആയിരുന്നതുപോലെ തോന്നിയെന്ന് പറഞ്ഞിരുന്നതായി പറഞ്ഞു അപ്പോഴാണ് എന്തോ അത്യാവശ്യ കാര്യം പറയാമുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ അവൾ തന്നെ വിളിച്ചതും പിറകെ നടന്നതുമെല്ലാം അവൻ ഓർമ്മ വന്നത് അത് മനസ്സിലേക്ക് വന്നതും അവൻ തന്റെ മുളികളുടെ കൂട്ടി വലിച്ചു അവൾക്ക് എന്തോ വിഷമം ഉണ്ടായിരുന്നു അത് പറയാനാണ് അവൾ എന്റെ പിറകെ വന്നത് പക്ഷേ ഓരോരോ തിരക്കുകൾ പെട്ട് താൻ അത് കേൾക്കാൻ മനസ്സ് കാണിച്ചില്ല അത്രയ്ക്ക് കാര്യമായ കാര്യമൊന്നും ആവില്ല എന്നാണ് കരുതിയത് പക്ഷെ ഇപ്പോൾ തോന്നുന്നു അവൾ വല്ലാത്ത വിഷമത്തിലായിരുന്നു എന്ന് എന്താണാവോ തന്റെ പെണ്ണിനു പറ്റിയത് അത് തന്നോട് പറയാനല്ലേ അവൾ വന്നത് എന്നിട്ട് താനായിട്ട് അകറ്റി നിർത്തിയല്ലോ പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോൾ താൻ അവളെ മറന്നു എന്ന് കാണുമ്പോൾ അവൾക്ക് ഓരോ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ് മഹിക്കപ്പോൾ തോന്നിയത് ഡാ വിളി തിരിഞ്ഞു നോക്കിയപ്പോൾ ആര്യനാണ് അവന്റെ മുഖം കണ്ടപ്പോൾ പാറുവിനെ കാണാനില്ലെന്ന് അവനോട് അമ്മ പറഞ്ഞു എന്ന് മനസ്സിലായി പാറു എവിടെ അറിയില്ല ഇവിടെ എവിടെയും കാണുന്നില്ല ഫോണും ഇവിടെ തന്നെയുണ്ട് മഹി അതും പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു പിറകെ ആര്യനും പിന്നെ അവനോട് ഇന്നലെ അവൾ എന്തോ കാര്യം തന്നോട് പറയണമെന്ന് പറഞ്ഞ് പിറകെ നടന്നതും പറഞ്ഞു ഞാൻ എന്തായാലും അവളെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോകാറ് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടി വരാം പത്ത് മിനിറ്റ് ആര്യൻ അകത്തേക്ക് പോയ പിറകെ വണ്ടിയുടെ കീ എടുക്കാൻ തന്റെ മുറിയിലേക്ക് ചെന്നു അപ്പോഴാണ് കട്ടിൽ കിടക്കുന്ന ഫോട്ടോ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എടുത്തു നോക്കിയപ്പോൾ പാറുവും അവളുടെ അച്ഛനും കൂടെയുള്ള ഫോട്ടോ ആണ് തങ്ങളുടെ ടേബിളിൽ ഇരിക്കുന്ന ഫോട്ടോ എങ്ങനെ കട്ടിൽ വന്നു പാറു ഇന്നലെ അത് എടുത്തു പിടിച്ചിരുന്നതുപോലെയുണ്ട് അവളുടെ അച്ഛനോട് പരാതി പറയണമെങ്കിൽ അവൾക്ക് അത്രയും എന്തെങ്കിലും കാണും എന്നിട്ടും അത് മനസ്സിലാകാതെ താൻ അവളെ അവഗണിച്ചല്ലോ മഹിയുടെ മനസ്സ് കുറ്റബോധത്താൽ നീറി എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തി അവളുടെ വിഷമങ്ങളൊക്കെ മായച്ച് കളയാൻ അവന്റെ മനസ്സ് വെമ്പി വേഗം തന്റെ വണ്ടിയുടെ ചാവിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അധികം വൈകാതെ തന്നെ ആര്യനും റെഡിയായി വന്നു ഒന്ന് നോക്കിയിട്ട് മഹി പാറുവിന്റെ ഫോൺ കൂടി കൂടിയെടുത്ത് തന്റെ ഇട്ടു ആര്യനെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവൻറെ ഫോണടിച്ചത് പരിചയമില്ലാത്ത നമ്പറാണെങ്കിലും അവനതെടുത്തു അതിലൂടെ പറഞ്ഞ വാർത്ത കേട്ട് അവന്റെ സപ്തനാടികളും തളരുന്നത് പോലെ അവന് തോന്നി എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് മാണിക്കമംഗലത്തെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പാർക്ക് ചെയ്തു അകത്തേക്ക് ഓടുകയായിരുന്നു അവൻ തൊട്ടുപിറകെ തന്നെ ആര്യനും കാഷ്വാലിറ്റിയുടെ മുന്നിലെത്തിയപ്പോഴേക്കും തന്റെ ഹൃദയം നിന്നുപോകൂ എന്നിവരെ മഹിക്ക് തോന്നി അതിന്റെ മുന്നിൽ അവനെയും കാത്തു നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ തോന്നി തോന്നിയവന് അവർ വേഗം അവന്റെ അടുത്തേക്ക് വന്നു എന്താ എന്താ പാറുവിന് അറിയില്ല മഹിയേട്ടാ ഞങ്ങൾ അമ്പലത്തിൽ വന്നതായിരുന്നു കുളപ്പടവിലേക്ക് ചെന്നപ്പോൾ ചേച്ചി അവിടെ ബോധം ഇല്ലാതെ കിടക്കുകയായിരുന്നു ഇവനെ കണ്ടപ്പോൾ തന്നെ മഹിയേടിന്റെ ഭാര്യയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു അകത്തേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ കുറച്ചുനേരമായി മഹി അവരെ നന്ദിപൂർവ്വം ഒന്ന് നോക്കിയിട്ട് അവിടെയുള്ളൊരു കസേരയിൽ വന്നിരുന്നു വല്ലാത്ത കുറ്റബോധം ഉള്ളിൽ തോന്നുകയായിരുന്നു അവനപ്പോൾ ആര്യൻ എന്തൊക്കെയോ അവരോട് സംസാരിക്കുന്നത് കണ്ടു എങ്കിലും അതിൽ പങ്കുചേരാനെന്നും അവന് തോന്നിയതുമില്ല അറിയുന്നത് വരെ ഇനി തനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് അവന് നന്നായി അറിയാമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് അവനോട് ഡോക്ടറിനെ പോയി കണ്ടോളാൻ പറഞ്ഞു ആര്യനെയും കൂട്ടി മഹി ഡോക്ടറിന്റെ മുറിയിലേക്ക് ചെന്നു ഡോക്ടറിന്റെ മുറിയിൽ അദ്ദേഹത്തോടൊപ്പം ഗായത്രിയും കണ്ട് അവൻ മിടിക്കുന്ന ഹൃദയവുമായി അവരുടെ മുന്നിലുള്ള കസേരയിലിരുന്നു അവന് ധൈര്യം പകരാൻ എന്ന വണ്ണം ആര്യൻ ആ കൈക്കുള്ളിൽ മുറുകെ പിടിച്ചിരുന്നു എന്താ ഡോക്ടർ അവൾക്ക് എന്താ പറ്റിയത് കാര്യമായി പേടിക്കാൻ മാത്രം ഒന്നുമില്ല മഹി പാറുവിന്റെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇതിനു മുൻപും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഗായത്രി ഡോക്ടർ പറഞ്ഞല്ലോ ബി പി കൂടിയപ്പോൾ ആൾ തലചുറ്റി വീണതാണ് ഭാഗ്യത്തിന് വീഴ്ചയിലൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങളൊന്ന് സംശയം തോന്നി നോക്കിയപ്പോ ആണ് മറ്റൊരു കാര്യം കണ്ടത് എന്താ ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമാണോ മഹിയുടെ ചോദ്യത്തിന് ഗായത്രിയാണ് ഉത്തരം പറഞ്ഞത് ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ മഹി അതുകൊണ്ട് ഇനി മാസം മാസം രണ്ടാളും കൂടി എന്നെ കാണാൻ ഇവിടെവര് വരേണ്ടി വരും മഹി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി എട പൊട്ടാ നീ ഒരു അച്ഛനാവും പോകുക എന്ന് അല്ലേ ഗായത്രി ചേച്ചി അവന്റെ തോളിൽ ശക്തിയായി അടിച്ചുകൊണ്ട് ആര്യൻ ചോദിച്ചു മഹി അവിശ്വസനീയതയോടെ ഗായത്രി നോക്കി അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ ആരിനെ കെട്ടിപ്പിടിച്ചു ആര്യൻ തിരിച്ചവനെയും ഞാനൊരു ചിറ്റത്തനാവാൻ പോവാണ് മഹി ഗായത്രി വിളിച്ചപ്പോഴാണ് അവൻ തിരികെ വന്നത് പാറുവിന് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിലും ഗർഭകാലത്ത് ബി പി ഒരു വില്ലൻ തന്നെയാണ് അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ബി പി കൂടാതെ നോക്കണം തൽക്കാലം ഇന്നിവിടെ കിടക്കട്ടെ ബി പി നോർമൽ ആയതിനു ശേഷം മാത്രം വീട്ടിലേക്ക് പോയാൽ മതി ശരി ചേച്ചി അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഗായത്രിയും പിറകേ വന്നു എന്ത് പറ്റി മഹി എന്താ പെട്ടെന്ന് പാറുവിന് ബി പി വന്നത് നിങ്ങൾ തമ്മിൽ വഴക്കോ മറ്റോ ഉണ്ടായോ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി പക്ഷേ ഇന്നലെ മുതൽ അവൾ എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് സമയം കിട്ടിയില്ല ഇനി അത് വല്ലതാണോന്ന് അറിയില്ല അവളോട് ചോദിക്കണം എനിക്ക് എപ്പോഴാ ചേച്ചി അവളെ ഒന്ന് കാണാൻ പറ്റുന്നത് പാറുവിനെ റൂമിലേക്ക് അധികം വൈകാതെ തന്നെ മാറ്റാമെന്നാണ് ജീവൻ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കാണാം ഒരു മണിക്കൂറിന് ശേഷമാണ് അവളെ റൂമിലേക്ക് മാറ്റിയത് അപ്പോഴേക്കും ഈ സന്തോഷ വാർത്ത ആര്യൻ എല്ലാവരെയും വിളിച്ചറിയിച്ചിരുന്നു എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങിയെങ്കിലും മഹി അവളോട് സംസാരിച്ച് കാര്യമറുന്നതുവരേക്കും ആരും വരണ്ടാന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവർ ആരും വന്നില്ല എങ്കിലും കാശി മാത്രം വന്നു പാറുവിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴും നല്ല ഉറക്കമായിരുന്നു അവൾ ഉണരുന്നതും കാത്ത് അവളുടെ മുടിയിഴകൾ തഴുകിക്കൊണ്ട് മഹി അവൾക്ക് കാവലിരുന്നു അപ്പോഴാണ് അവന്റെ പോക്കറ്റിലിരുന്ന പാറുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് പരിചയമില്ലാത്തൊരു നമ്പർ കണ്ട് അവൻ സംശയത്തോടെ അത് ശെവിയിലേക്ക് വച്ചു ഹലോ കുറച്ചുനേരം അപ്പുറത്ത് നിശബ്ദതയായിരുന്നു അതിനുശേഷം കോൾ കട്ടാവുകയും ചെയ്തു അവൻ ഉറങ്ങിക്കിടക്കുന്ന പാറുവിനെ നോക്കി ഇനി ഈ ഫോൺ കോൾ ആയിരിക്കുമോ പാറുവിന്റെ ബി പി കൂട്ടിയത് അവൻ അവളുടെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കി ഇതേ നമ്പറിൽ നിന്ന് അവൾക്ക് ഇന്നലെ രണ്ട് പ്രാവശ്യം കോൾ വന്നു അത് കണ്ടതും അവന്റെ സംശയം സത്യമാണെന്ന് അവന് തോന്നി അത്യാവശ്യം കുറച്ച് സമയം അവൾ സംസാരിച്ചിട്ടുമുണ്ട് ഇനി ആരെങ്കിലും പാർവിനെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നാവുമോ ആര്യനോട് പറഞ്ഞാലോ എന്ന് ഓർത്തെങ്കിലും ഇപ്പോൾ വേണ്ട എന്ന് തോന്നി ആദ്യം പാറുവിനോട് സംസാരിക്കട്ടെ എന്താ കാര്യം എന്നറിഞ്ഞിട്ട് അവനോട് പറയേണ്ടതാണെങ്കിൽ അവനോട് പറയാം അവൻ ആ നമ്പർ തന്റെ ഫോണിലേക്ക് സേവ് ചെയ്തു മെല്ലെ വീണ്ടും അവളുടെ തലയിലും വയറ്റിലും തലോടി ഈ ഫോൺ കോളിൻ്റെ ഉടമ ആരാണെങ്കിലും കൊണ്ട് തന്റെ പെണ്ണിനും കുഞ്ഞിനും ഒരാപത്തും വരാൻ താൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ തന്നെ അവൻ ശബ്ദം ചെയ്തു മയക്കത്തിൽ നിന്നുണർന്നെങ്കിലും അതിന്റെ ആലസ്യം വിട്ടുമാറാതെ കണ്ണടച്ചു തന്നെ ഞാൻ കിടന്നു കിടക്കുന്നത് ഒരു കിടക്കയിലാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീട്ടിലെത്തിയെന്ന് എനിക്ക് തോന്നി തലമുടിയിലൂടെ പതിയെ ഓടുന്ന വിരലുകളിലൂടെ സൂര്യന്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലായി ആ മുഖം കാണാൻ കണ്ണു തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നത് രാവിലെ അമ്പലത്തിൽ പോയതും തലകറങ്ങി വീണതും എല്ലാം ഓർമ്മയിൽ വന്നു തലേന്ന് തോന്നിയ പരിഭവം ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ പതിയെ കണ്ണു തുറന്നു സൂര്യടൻ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നതുകൊണ്ട് ഞാൻ കണ്ണു തുറന്നത് അപ്പോൾ തന്നെ ആൾ കണ്ടു ആ മുഖത്ത് പേടി മാറി ആശ്വാസം വിരിയുന്നത് ഞാൻ കണ്ടു പാറു മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട് തലയിൽ പതിയെ തലോടിക്കൊണ്ട് ഏട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ മുഖം തിരിച്ചു എന്റെ പരിഭവം മനസ്സിലാക്കിയെന്നപോലെ ഏട്ടൻ എന്റെ കൈയ്യെടുത്ത് അതിൽ ചുംബിക്കുന്നത് അറിഞ്ഞിട്ടും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല പാറു പിണക്കമാണോ ഏട്ടനോട് ഞാൻ ഒന്നും മിണ്ടാതെ കിടന്നു ഇന്നലെ മുഴുവൻ ഒന്നും മിണ്ടാൻ ഞാൻ പിന്നാലെ നടന്നപ്പോൾ ഈ മനുഷ്യൻ എന്നെ ഒന്ന് നോക്കാൻ പോലും സമയമില്ലായിരുന്നല്ലോ ഇനിയിപ്പോ എനിക്കും സമയമില്ല ഏട്ടൻ എന്റെ നെറ്റിയിൽ ചുംബിക്കുന്നത് അറിഞ്ഞിട്ടും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല സാധാരണ എന്റെ പിണക്കങ്ങളൊക്കെ ഒരു ചുംബനത്തിൽ അലിഞ്ഞു പോകാറുണ്ട് ഇപ്പോൾ അതൊന്നും നടക്കാതെ വരുമ്പോൾ അതിശയം തോന്നുന്നുണ്ടാവും പക്ഷേ സാധാരണ വഴക്ക് പോലെ ഇതങ്ങ് വിട്ടുകളയാൻ എനിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല ഒന്ന് സംസാരിക്കാൻ മാത്രമല്ലേ ഞാൻ ആഗ്രഹിച്ചോളൂ അപ്പോൾ എന്നെ തനിച്ചാക്കി പോയതല്ലേ എന്റെ മനസ്സിൽ സങ്കടത്തിന്റെ ഉറവ പിന്നെയും പൊട്ടിത്തുടങ്ങിയിരുന്നു പാറു എന്നെ ഒന്ന് നോക്കടി മോളെ സൂര്യനെന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ മുഖത്തെ ഭാവം അപ്പോൾ എന്താണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പതിയെ തിരിഞ്ഞു സങ്കടമോ പേടിയോ ആശങ്കയോ ഒക്കെ ആ മുഖത്തുണ്ട് സാരമില്ല കുറച്ച് വിഷമിക്കട്ടെ എന്നെ കുറെ വിഷമിപ്പിച്ചതല്ലേ പാറു എന്തെങ്കിലും ഒന്ന് പറയടി ഞാൻ എന്തിനാ പറയുന്നത് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ സൂര്യത്തിന് സമയമില്ലല്ലോ ഇപ്പൊ വർത്തമാനം പറയാനും കേൾക്കാനും ഏട്ടന് ഒരുപാട് പേരുണ്ട് എനിക്കല്ലേ ആരും ആരുമില്ലാത്തത് എന്റെ മനസ്സിലെ ദേഷ്യവും സങ്കടവും എല്ലാം പുറത്തേക്ക് വന്നു പാറു ഏട്ടന്റെ വിളിയിൽ സങ്കടത്തോടൊപ്പം ദേഷ്യവും കലർന്നിരുന്നു അത് മനസ്സിലായിട്ടും ഞാൻ അയഞ്ഞില്ല എന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ല എന്ന് കണ്ടതും ഏട്ടൻ എന്റെ മുഖം തന്റെ കൈകളിലെടുത്തു സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാതിരുന്ന കാലത്ത് മഹിയുടേതെന്ന അവകാശത്തോടെ പറയാൻ എന്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് നീയാണ് നീയാണ് എനിക്ക് എൻ്റെ അമ്മയെയും അനിയനെയും ഒക്കെ കാട്ടി തന്നത് ആരാരേക്കാൾ പ്രിയപ്പെട്ടത് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ പാർവണയില്ലെങ്കിൽ സൂര്യനും ഇല്ല ഏട്ടൻ്റെ വാക്കുകളിലെ ഉറപ്പ് മതിയായിരുന്നു എല്ലാ വിഷമങ്ങളും വായിച്ചു കളയാൻ പക്ഷേ എന്നാലും ഉള്ളിൽ പരിഭവത്തിൻ്റെ അവശേഷിപ്പുകൾ ബാക്കി നിന്നു അതും എൻ്റെ മുഖത്ത് നിന്ന് ഏട്ടൻ വായിച്ചെടുത്ത് കാണണം ഇന്നലെ നീ എന്തൊക്കെയോ എന്നോട് പറയാം വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല അമ്മയും ആര്യനുമൊക്കെയായി സംസാരിച്ചിരുന്നു ഞാൻ അത് മറന്നുപോയി പക്ഷേ എന്തെങ്കിലും കാര്യമില്ലാതെ നീ എന്നെ വിളിക്കില്ലെന്ന് ഞാൻ ഓർക്കണമായിരുന്നു സോറി മോളെ ഇനി എങ്ങനെ ഉണ്ടാവില്ല ഈ ഒരു തവണത്തേക്ക് നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ നിന്റെ ഈ മൗനം ഇനിയും താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് അത് പറയുമ്പോൾ ആ കണ്ണുകളും ചെറുതായി നിറഞ്ഞിരുന്നു അതെനിക്കും വിഷമമുണ്ടാക്കി ഇനിയും പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടും പറ്റില്ലായിരുന്നു ഒരു കാര്യം പറയാൻ എത്ര പിറകെ നടന്നു ഞാൻ രാത്രി ഏട്ടൻ വരുമെന്ന് കരുതി എത്ര നേരം കാത്തിരുന്നു എന്നറിയാവോ എന്നിട്ടും കാണാതായപ്പോഴാണ് ഞാൻ അമ്മയുടെ മുറിയിൽ ഒന്ന് നോക്കിയത് അപ്പോൾ ഏട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോൾ എന്തോ ഞാൻ പെട്ടെന്ന് ആരുമില്ലാതെ തനിച്ചായതുപോലെ പറഞ്ഞു മുഴിമിപ്പിക്കാൻ അനുവദിക്കാതെ സൂയട്ടൻ എന്റെ വായ പൊത്തി അരുതെന്ന് തല അനക്കി കാണിച്ചു സൂയനുള്ളിടത്തോളം കാലം പാർവണ തനിച്ചാവില്ല ഏട്ടൻ ഒന്ന് നിർത്തിയിട്ട് മെല്ലെ തന്റെ ഒരു കൈ എൻ്റെ വയറിന് മുകളിലായി വെച്ചു പിന്നെ ഇപ്പോൾ നമുക്ക് കൂട്ടിന് ഒരാൾ കൂടി വരാൻ പോവേല്ലേ ഞാൻ തെല്ല തെല്ലതിശയത്തോടെ ഏട്ടൻ്റെ കൈയിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി സൂയേട്ട നിറഞ്ഞ ചിരിയോടെ എന്നെ അതെയെന്ന് തലയാട്ടി കാണിച്ചു അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി ഡേറ്റ് തെറ്റിയപ്പോൾ സംശയം തോന്നിയിരുന്നു ഒരു കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യാൻ ഇരുന്നതാണ് കാട്ടിൽ നിന്ന് എണീറ്റ് രണ്ട് കൈകൊണ്ടും ഏൻറെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു സൂയേനും എന്നെ തന്നോട് ചേർത്ത് പിടിച്ചു മറ്റെല്ലാം മറന്ന് എൻറെ ലോകം ആ നിമിഷങ്ങൾ ഞങ്ങൾ മൂന്ന് പേരിലേക്കും ചുരുങ്ങിയിരുന്നു വാക്കുകൾക്കൊന്നും ആ സമയത്ത് യാതൊരു പ്രസക്തിയും എനിക്ക് തോന്നിയില്ല ബി പി കൂടുതലുണ്ട് അതുകൊണ്ട് നന്നായി റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും എനിക്ക് അകന്നു മാറാൻ മടിയായിരുന്നു ആ നെഞ്ചിലെ ചൂടിലേക്ക് ഞാൻ ഒന്നുകൂടി പറ്റിച്ചേർന്നു ഈ പെണ്ണ് ഒരു ചിരിയോടെ സൂര്യനെ നെഞ്ചോട് ചേർത്ത് തൻ്റെ കട്ടിലേക്ക് കയറി ചാരിയിരുന്നു പതിയെ എന്റെ മുടിയിൽ മുടിയിലാരുമയായി തഴുകിക്കൊണ്ടിരുന്നു വീണ്ടും മയങ്ങി വീഴാൻ തുടങ്ങുമ്പോഴാണ് എന്റെ ഫോൺ ശബ്ദിച്ചത് സ്വപ്നലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി എനിക്കപ്പോൾ അതെന്നെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു സൂര്യടിൽ നിന്ന് അകന്നു മാറി ഞാൻ ആ ഫോണിലേക്ക് നോക്കി എന്റെ മുഖത്തെ ഭയവും സങ്കടവും ഒക്കെ സൂര്യടിനെ നോക്കി കാണുന്നുണ്ടായിരുന്നു ഏട്ടനൊന്നും മിണ്ടാതെ ആ ഫോണെടുത്ത് എന്റെ കയ്യിൽ തന്നു വാങ്ങാൻ പഠിച്ചു നിൽക്കുന്നത് കണ്ട് ഏട്ടൻ പറഞ്ഞു